സ്വർണ വ്യാപാര രംഗത്ത് എക്കാലവും 916 സാന്നിധ്യമായി നിലനിന്നു പോരുന്ന കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായുള്ള നറുക്കെടുപ്പും ഭാഗ്യശാലികൾക്കുള്ള ബമ്പർ സമ്മാനങ്ങൾ വിതരണവും ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം വളാഞ്ചേരി ഷോറൂമുകളിലായി നടന്നു. കേരളത്തിലെ മറ്റൊരു ജ്വല്ലറിക്കും അവകാശപ്പെടാനാകാത്ത വിധം ഉപഭോക്താക്കളുടെ വിശ്വാസ്യതയിലൂന്നി വളരുകയാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി ഗ്രൂപ്പ്. പരിശുദ്ധ സ്വർണവും പവിത്ര ബന്ധങ്ങളും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ ചുരുങ്ങിയ കാലം കൊണ്ട് കനകലോഹത്തിന്റെ കമനീയ പ്രസ്ഥങ്ങളാക്കി മാറ്റി. ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടായിരുന്നു ഉപഭോക്താക്കളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 ഭാഗ്യശാലികൾക്ക് മാരുതി ബലേനോ കാറുകൾ സമ്മാനമായി നൽകിയത്. നിരവധി മറ്റ് സമ്മാനങ്ങളും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിതരണം ചെയ്തു. ജൂലൈ 12 ചെർപ്പുളശ്ശേരി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ 1 സമ്മാനാർഹയായ ഖദീജ നല്ലായി പി കെ ശശി MLA നിന്നും മാരുതി ബലേനോ കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. പരിപൂർണമായും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആർക്കും ഇടപാട് നടത്താൻ കഴിയുന്ന, സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വിശ്വസ്തമായ ഒരു സ്ഥാപനം എന്നുള്ള രൂപത്തിൽ കവിതാ ജ്വല്ലറിയുടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമായിക്കൊണ്ട് വലിയ അഭിമാനമനുഭവിക്കുന്നു. ജൂലൈ 13 ഒറ്റപ്പാലം ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ 1 സമ്മാനാർഹയായ അംബിക മായന്നൂർ MLA ഉണ്ണിയിൽ നിന്ന് മാരുതി ബലേനോ കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ജൂലൈ 29 വളാഞ്ചേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ 1 സമ്മാനാർഹനായ രാജശേഖരൻ ആദവനാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീലിൽ നിന്നും മാരുതി ബലേനോ കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. കവിത ഗോൾഡൻ ഡയമണ്ട്സ് എന്ന സ്ഥാപനം അഭിവൃദ്ധിപ്പെടുമ്പോൾ അതിൻ്റെ നേട്ടം സമൂഹത്തിലെ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി നിരാലംബരെ സഹായിക്കുന്നതിന് ലാഭവിഹിതത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നീക്കിവെക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും ഈ വഴി പിന്തുടരണം. നമുക്ക് ഓരോരുത്തർക്കും പുരോഗമിക്കാം, അഭിവൃദ്ധിപ്പെടാം എന്ന് ആഗ്രഹിക്കാം. അതോടൊപ്പം നമ്മുടെ നാടും സമൂഹവും അഭിവൃദ്ധിപ്പെട്ടു വരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല മനസ്സാണ് എല്ലാവർക്കും വേണ്ടത്. വളാഞ്ചേരി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബിസിനസിൽ നിന്നുള്ള ലാഭം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എന്ന നന്മയിലൂന്നിയ തീരുമാനപ്രകാരം ആരംഭിക്കുന്ന കവിത വെൽഫെയർ ഫൗണ്ടേഷന്റെ ലോഗോ അനാച്ഛാദനവും മന്ത്രി KT ജലീൽ നിർവഹിച്ചു. ഒരു പുതിയ ഉദ്യമം, ബിസിനസ്സിൽ നിന്നുള്ള ലാഭം സമൂഹത്തിന് വേണ്ടി ഗുണം ചെയ്യണം എന്ന പ്രഖ്യാപിത ലക്ഷ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നു കവിത വെൽഫെയർ ഫൗണ്ടേഷന്റെ ലോഗോ അനാച്ഛാദനം. ഈ ചടങ്ങിൽ വെച്ച് നിങ്ങളേവരുടെയും അനുഗ്രഹത്തോടു കൂടി വളാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാഹിന ടീച്ചർ, CI പ്രമോദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി TM പത്മകുമാർ, യുവജന ക്ഷേമ ബോർഡ് സ്റ്റേറ്റ് മെമ്പർ ഷെരീഫ് പാലോളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ഷാജഹാൻ, പ്രസ് ഫോറം പ്രസിഡന്റ് കബീർ, വളാഞ്ചേരി JCA പ്രസിഡന്റ് വേണു, മാനേജിംഗ് ഡയറക്ടർമാരായ TP രാജഗോപാലൻ, TP പ്രസാദ്, TP പ്രജീഷ്, ബിസിനസ് ഹെഡായ ഷാഫി നെല്ലായ, ഷോറൂം മാനേജർമാരായ അബ്ദുൽ ഷുക്കൂർ, സന്ദീപ്, നിശാന്ത് തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഉപഭോക്താക്കളുടെ വിശ്വാസ്യതയ്ക്ക് 100% പരിശുദ്ധി ഉറപ്പുവരുത്തി സ്വർണ വ്യാപാര രംഗത്തും സാമൂഹിക കാരുണ്യ പ്രവർത്തന രംഗത്തും തങ്ങളുടേതായ ഇടം നേടുകയാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകൾ. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.